സ്വവർഗ വിവാഹത്തിന്റെ നിയമസാധുതയിൽ സുപ്രീംകോടതി അല്പസമയത്തിനകം വിധി പറയും. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുക. ഒരേ ലിംഗത്തിൽപ്പെട്ടവർക്ക് വിവാഹിതരാകാൻ അവകാശമുണ്ടെന്നും സ്പെഷ്യൽ മാരേജ് ആക്ടിൽ ഭർത്താവ് ഭാര്യ എന്നതിനെ ദമ്പതിമാർ എന്ന് വായിക്കണം എന്നുമാണ് ഹർജിയിലെ ആവശ്യം. അതേസമയം സ്വവർഗ വിവാഹം ഇന്ത്യയുടെ സംസ്കാരത്തിനും ജീവിത രീതിക്കും എതിരാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, ലിംഗനീതിയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിധിന്യായത്തിന് രാജ്യം കാതോർക്കുകയാണ്. എന്താണ് ലഭിക്കുന്ന സൂചനകൾ? വളരെ വിശദമായിട്ടുള്ള വാദം കേൾക്കലാണ് ഈ വിഷയത്തിൽ സുപ്രീം കോടതി നടത്തിയത്. നമുക്ക് ആ സുപ്രീം കോടതിയുടെ നാൾവഴികൾ പരിശോധിച്ചാൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ സുപ്രീം കോടതി സ്വീകരിച്ച സമീപനമടക്കം ഏറെ നിയമപരമായിട്ട് ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഘടകമാണ്. സുപ്രീം കോടതി കോടതിക്ക് മുന്നിൽ ഈ വിധത്തിലൊരു ഹർജി എത്തിയപ്പോൾ മറ്റ് ഹൈക്കോടതികളിൽ, അത് കേരള ഹൈക്കോടതി ഉൾപ്പെടെ ഉള്ള ഹൈക്കോടതികളിൽ സമാനമായിട്ട് നിൽക്കുന്ന ഹർജികളെല്ലാം സുപ്രീം കോടതിയിലേക്ക് വിളിക്കുകയായിരുന്നു. വിളിച്ചു വരുത്തിയതിന് ശേഷം ഈ ഹർജിക്കാരായിട്ടുള്ളവർക്ക് ഓൺലൈൻ മുഖേന അടക്കം ഹാജരാകാനായുള്ള അനുവാദം കൂടി നൽകിയതിന് ശേഷമാണ് ഈ ഹർജി കേട്ടത്. വളരെ ശക്തമായിട്ട്, ഒരുപക്ഷെ നമ്മുടെ വ്യക്തി നിയമങ്ങളുമായി ബന്ധപ്പെടുന്ന വിധത്തിൽ പോലും ഉന്നയിക്കുന്ന വിധത്തിലേക്ക് വാദമുഖങ്ങൾ എത്തിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിച്ചത്. അങ്ങനെ രണ്ട് വിഭാഗങ്ങളെയും വളരെ വിശദമായിട്ട് കേട്ടതിന് ശേഷമാണ് സുപ്രീം കോടതി ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. വേണു, ഇതിൽ ഏറ്റവും അടിസ്ഥാനമായിട്ട് നമുക്ക് സുപ്രീം കോടതിയുടെ ഒരു സമീപനമാണ് ഈ കേസിൽ ഏറെ ശ്രദ്ധേയമായിട്ട് പറയാൻ സാധിക്കുക. കേശവാനന്ദ ഭാരതിയിൽ സ്വീകരിച്ച സമീപനം നമുക്ക് അറിയാവുന്നതാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ശിലയ്ക്ക് ഇളക്കം തട്ടുന്ന വിധത്തിൽ ഒരു ഇടപെടലുകളും, അത് ഭരണസഭകൾ, നിയമനിർമ്മാണ സഭകൾ നടത്തരുത് എന്ന താല്പര്യമാണ് ഈ കേശവാനന്ദ ഭാരതി ഉത്തരവ് അനുസരിച്ച് മുന്നോട്ട് വെച്ചത്. ഈ വിഷയത്തിലും പാർലമെന്റിനാണ്, നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രധാന അധികാരം പാർലമെന്റിനാണ്. ഈ വിഷയം സുപ്രീം കോടതി ചർച്ച ചെയ്യേണ്ട വിഷയമല്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയായിരുന്നു. ഇതിനെ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ ഹർജികൾ കേൾക്കാനായിട്ടുള്ള തീരുമാനം സുപ്രീം കോടതി കൈക്കൊണ്ടത്. ആ ഘട്ടത്തിൽ ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സമൂഹത്തിന്റെ മനസാക്ഷി അഥവാ സമൂഹം ആഗ്രഹിക്കുന്നത് നടപ്പ് രീതി ഇതാണ്, ഇതൊന്നും പറഞ്ഞ് നിയമത്തിന്റെ രീതിയിൽ കാര്യങ്ങളെ അവലോകനം ചെയ്യാനായി സുപ്രീം കോടതിക്ക് സാധിക്കില്ല. നിയമത്തിന്റെ താല്പര്യം എന്താണ്, ഉചിതമായി നിയമം എങ്ങനെ ചലിക്കണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാഴ്ചപ്പാടാണ് സുപ്രീം കോടതി രൂപപ്പെടുത്തേണ്ടത്. അതനുസരിച്ച് നോക്കുമ്പോൾ നിലവിലുള്ള അവസ്ഥ അത് ഈ കേസ് കേൾക്കാൻ സുപ്രീം കോടതിയെ നിർബന്ധിതമാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് കേൾക്കുക തന്നെ ചെയ്യും എന്ന നിലപാട് സുപ്രീം കോടതി സ്വീകരിക്കുകയും തുടർന്നാണ് കേന്ദ്ര സർക്കാർ നിലപാടിൽ അയവ് വരുത്തിക്കൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദമുഖങ്ങൾ നിരത്തി വളരെ ശക്തമായിട്ടുള്ള എതിർപ്പ് ഉന്നയിച്ച് രംഗത്തെത്തുന്ന ഒരു കാഴ്ചയിലേക്ക് എത്തിയത്. ഈ ഹർജിയുടെ അടിസ്ഥാനമായി വ്യത്യസ്തങ്ങളായിട്ടുള്ള പേഴ്സണൽ നിയമങ്ങൾ, അത് ഹിന്ദു മാരേജ് ആക്ട്, ക്രിസ്ത്യൻ മാരേജ് ആക്ട്, പാഴ്സി മാരേജ് ആക്ട് ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വിവാഹ നിയമങ്ങൾ, അത് ഈ നമ്മുടെ പൗരത്വ നിയമം അടക്കമുള്ളവ ഇലെ ഈ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരുന്നത്. പക്ഷെ അതൊന്നും സുപ്രീം കോടതി പരിഗണിച്ചില്ല. മറിച്ച് സ്പെഷ്യൽ മാരേജ് ആക്ട്, 1954 സ്പെഷ്യൽ മാരേജ് ആക്ടിൽ ഉള്ള വ്യവസ്ഥകൾ, അതനുസരിച്ച് ഈ സ്വവർഗ വിവാഹം അത് നിയമവിധേയമാണ് ആക്കണം എന്ന ആവശ്യം ഭരണഘടനാപരമാണോ എന്നാണ് സുപ്രീം കോടതി പരിശോധിച്ചത്. നിലവിൽ ഈ സ്പെഷ്യൽ മാരേജ് ആക്ടിൽ ഭാര്യ, ഭർത്താവ് എന്നീ പദ പ്രയോഗത്തിലൂടെയാണ് വിവാഹത്തെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ, ബന്ധങ്ങളെ വിവരിച്ചിരിക്കുന്നത്. ദമ്പതിമാർ എന്ന് ഒരു പ്രയോഗമായി ഇത് മാറിക്കഴിഞ്ഞാൽ ഈ സ്വവർഗ വിവാഹത്തിന് നിയമപരമായിട്ടുള്ള സാധുത ലഭിക്കും. ഈ ആവശ്യമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി വിശദമായിട്ട് ഈ വിഷയത്തിൽ വാദം കേൾക്കുന്ന ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം, നമ്മുടെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും ഒന്നും ഉതകുന്ന വിധത്തിലുള്ള ഒരാവശ്യമല്ല ഇത്. ഇവരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് സർക്കാർ ബോധവാന്മാരാണ്. ഇവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ, അവകാശങ്ങൾ ഒക്കെ സർക്കാർ നൽകും. പക്ഷേ വിവാഹം എന്ന പ്രക്രിയയുടെ അഥവാ വിവാഹം എന്ന സങ്കല്പത്തിൻ്റെ അധിഷ്ഠിതമായിട്ട് ഇവരുടെ ഈ അവകാശത്തെ വിശകലനം ചെയ്യാനോ നിയമപരമായിട്ട് അതിനെ സംരക്ഷിക്കാനോ തയ്യാറല്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം, അതിനെ സൂചിപ്പിക്കുന്നതാണ് വിവാഹം എന്ന താല്പര്യമാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിക്ക് മുന്നിൽ വെച്ചത്. ഈ വിഷയത്തിലടക്കം നിയമനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ അഥവാ പാർലമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഈ വിഷയത്തിൽ സുപ്രീം കോടതി അതുകൊണ്ട് ഇടപെടരുത് എന്ന് പറഞ്ഞു. അങ്ങനെ
വളരെ വിശദമായിട്ടുള്ള വാദം ഇരുപക്ഷത്തു നിന്നും കേട്ടതിനു ശേഷമാണ് വിധി പറയാനായി സുപ്രീം കോടതി എത്തുന്നത്. സുപ്രധാനമായിട്ടുള്ള ഈ വിധി ഇന്ന് 10:30 കോടതി പറയുമ്പോൾ ഏതാണ്ട് 21-ലധികം രാജ്യങ്ങളാണ് ഇതുവരെ ഈ സ്വവർഗ വിവാഹത്തിന് നിയമപരമായിട്ടുള്ള സംരക്ഷണം നൽകിയിട്ടുള്ളത്. ആ കൂട്ടത്തിലേക്ക് ഏതാനും മിനിറ്റുകളെ ഉള്ളൂ ആ സുപ്രധാനമായ വിധി വരാനായി.